നോമ്പുകാല ചിന്തകൾ. ഇരുപത്തിരണ്ടാം ദിവസം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മിശിഹായുടെ മനുഷ്യാവതാരത്തിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള മഹത്തായ ഭാഗ്യം നമുക്ക് ലഭിച്ചു. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ നാമം ഉച്ചരിക്കുവാൻ പോലും മനുഷ്യൻ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥനയിൽ അവിടുന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തെ അഭിസംബോധന ചെയ്യുവാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്! ഇതേക്കുറിച്ച് സഭാപിതാവായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ ഇപ്രകാരം പറയുന്നു, അവിടുന്ന് തൻ്റെ മഹിമ നമുക്ക് തരുന്നു, അടിമകളെ അവിടുന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തുന്നു, പ്രകൃതിയുടെ ശക്തിയെ അതിലംഘിക്കുന്ന മാഹാത്മ്യം നൽകി മനുഷ്യാവസ്ഥയെ അവിടുന്ന് കിരീടമണിയിക്കുന്നു. പ്രകൃത്യ നമുക്കില്ലാത്ത അവിടുത്തെ കൃപ നൽകിക്കൊണ്ട് അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്നും അവിടുന്ന് നമ്മെ മോചിപ്പിക്കുന്നു. പുത്രന്മാരുടെ സ്ഥാനത്തേക്ക് നമ്മെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ അവിടുന്ന് നമ്മെ അനുവദിക്കുകയും ചെയ്യുന്നു. അതിനാൽ ആത്മവിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ അവിടുന്ന് നമ്മോട് കൽപ്പിക്കുന്നു. ഭൂമിയുടെ മക്കളും അടിമകളും പ്രകൃതി നിയമപ്രകാരം നമ്മെ സൃഷ്ടിച്ചവനോട് വിധേയപ്പെട്ടിരിക്കുന്നവരുമായി നമ്മൾ സ്വർഗത്തിൽ വസിക്കുന്നവനെ പിതാവേ എന്ന് വിളിക്കുന്നു. ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരെ ഇക്കാര്യം കൂടി മനസ്സിലാക്കാൻ അവിടുന്ന് പ്രാപ്തരാക്കുന്നു. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഇത്ര വിശിഷ്ടമായ ഒരു ബഹുമതിക്ക് നമ്മൾ അർഹരാകുന്നതിനാൽ വിശുദ്ധവും കറയറ്റതുമായ ജീവിതം നമ്മൾ നയിക്കണം. നമ്മുടെ പിതാവിന് പ്രസാദകരമാം വിധം നമ്മൾ പെരുമാറണം. നമ്മുടെ മേൽ ചൊരിയപ്പെട്ട ഈ സ്വാതന്ത്ര്യത്തിന് നിരക്കാത്ത ഒന്നും ചിന്തിക്കുകയോ പറയുകയോ ചെയ്യരുത്. സകലത്തിൻ്റെയും രക്ഷകനായവൻ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മെ അനുവദിക്കുന്നു. നമ്മൾ ദൈവപുത്രന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മെ മഹത്വമണിയിച്ച അവിടുത്തേക്ക് അനുയോജ്യമാം വിധം പെരുമാറാൻ വേണ്ടിയാണിത്. അപ്പോൾ മിശിഹായിലൂടെ നമ്മൾ സമർപ്പിക്കുന്ന യാചനകൾ ദൈവം കൈക്കൊള്ളും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ദൈവം ഉയർത്തിയെങ്കിൽ ദൈവമക്കളെ പോലെ ജീവിക്കുവാൻ നമുക്ക് കടമയുണ്ട്. അതിനാൽ ഇന്ന് നമുക്ക് ഒരു തീരുമാനമെടുക്കാം. പാപത്തെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ടും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ടും നമുക്ക് ദൈവമക്കൾക്ക് ഉചിതമായ ഒരു ജീവിതം നയിക്കാം.